हेलो स्टूडेंट्स इन नाम पार्टनरशिप फेमिटे ऐटो प्रधानपेट इंट्रोडक्ष क्यों पर पार्टनरशिप अगर फीचर्स पार्टनरशिप डीड अब कुरे क्यों नाम इन्ले पार्टनरशिप डीडि कंटेंस नी अड़ प्रधानपेट क्यों पद पार्टनर ബിസിനസ് തുടങ്ങുന്ന സമയത്ത് തന്നെ അവരുടെ കുറച്ച് അവരുടെ കയ്യിലുള്ള പണം ബിസിനസ്സിലേക്ക് അവർ കൊണ്ടുവരും അവർ അങ്ങനെ കൊണ്ടുവരുന്ന പണത്തിന്റെ പേരാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇവർ ഈ ക്യാപിറ്റൽ ഒക്കെ കൊണ്ടുവരുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ആ ക്യാപിറ്റലിന്റെ അതിന്ന് അവർക്ക് എന്തെങ്കിലും റിട്ടേൺ കിട്ടണം എന്നുള്ള ഒരു ഉദ്ദേശമുണ്ട് അപ്പോൾ ഈ പാർട്ണേഴ്സ് ഏറ്റവും പ്രധാനമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത് ഈ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി രണ്ട് മെത്തേഡ്സ് ഉപയോഗിക്കാറുണ്ട് ഓർത്തിരിക്കണം ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡുമാണ് രണ്ട് മെത്തേഡുകൾ അവർ ഉപയോഗിക്കുന്നത് അതിൽ ആദ്യത്തെ മെത്തേഡിനെ കുറിച്ചാണ് ഞാൻ ആദ്യമേ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയും ഫ്ലക്ച്വേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് വ്യതിയാനങ്ങൾ ചേഞ്ചസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പോൾ ക്യാപിറ്റൽ മാറി മാറി വരുന്നത് കൊണ്ടും കൂടെയാണ് ഈ മെത്തേഡിനെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അണ്ടർ ദി ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ഓൺലി വൺ അക്കൗണ്ട് ദാറ്റ് മീൻസ് ദ ക്യാപിറ്റൽ അക്കൗണ്ട് ഈസ് മെയിൻറ്റെയിൻഡ് ഫോർ ഈച്ച് പാർട്ണർ അതായത് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൻ്റെ പ്രത്യേകത ഈ ഒരൊറ്റ അക്കൗണ്ട് മാത്രം നമ്മൾ പ്രിപ്പയർ ചെയ്താൽ മതി അതായത് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ട് മാത്രം പ്രിപ്പയർ ചെയ്താൽ മതിയാവും പിന്നെ ഓരോ വർഷവും ആ ക്യാപിറ്റലിൻ്റെ അകത്ത് വ്യത്യാസങ്ങൾ വരും കാരണം ഒരു 50,000 രൂപ ഒരു പാർട്ണർഷിപ്പ് ഫേമിലേക്ക് കൊണ്ടുവന്നു എന്നിരിക്കുക കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും 10,000 രൂപ അയാൾക്ക് ആവശ്യം വന്നു അയാൾ വിഡ്രോ ചെയ്തു അപ്പോൾ എന്താ സംഭവിക്കുന്നത് അയാൾ ആദ്യമേ കൊണ്ടുവന്ന 50,000-ൽ നിന്നും 10,000 കുറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ഉറപ്പായിട്ടും ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കണം മറ്റൊരു കാര്യമാണ് ഈ ഡ്രോയിങ്സിനും ഇൻട്രസ്റ്റ് ഉണ്ട് ക്യാപിറ്റലിനും ഇൻട്രസ്റ്റ് ഉണ്ട് അത് രണ്ടും നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കണം പിന്നെ സാലറി കമ്മീഷൻ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഉറപ്പായിട്ടും ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കണം അതിന് കാരണം ഏതെങ്കിലും ഒരു പാർട്ണർക്ക് സാലറി കിട്ടുകയാണെങ്കിൽ അയാളുടെ ക്യാപിറ്റൽ കൂടുന്നു എന്നുള്ളൊരു അസംഷനിലേക്കാണ് നമ്മൾ പോകുന്നത് അതുപോലെ കമ്മീഷൻ കിട്ടുകയാണെങ്കിൽ ക്യാപിറ്റൽ കൂടുന്നു അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ എഴുതി വെക്കുന്ന അക്കൗണ്ടിൻ്റെ പേരാണ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞു ആസ് എ റിസൾട്ട് ദ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ഓഫ് എ പാർട്ണർ വിൽ ഫ്ലക്ച്വേറ്റ് ഫ്രം ടൈം ടു ടൈം അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഓരോ വർഷത്തിലും അതിൻ്റെ അകത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞു ഇനി നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം നിങ്ങളിപ്പം സ്ക്രീനിൽ കാണുന്നുണ്ട് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ട് അവിടെ കിടപ്പുണ്ട് അതാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക ഒരു എക്സാമ്പിളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് കണ്ടോ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അത് നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ് പിന്നെ ബോൾഡ് ലെറ്റേഴ്സിൽ അവിടെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിൻ്റെ അകത്ത് പറയുന്നു സിൻസ് ദ ക്യാപിറ്റൽ ബാലൻസസ് ഓഫ് ദി പാർട്ണേഴ്സ് കീപ്പ് ഓൺ ഫ്ലക്ച്വേറ്റിംഗ് ഫ്രം ടൈം ടു ടൈം ത്രൂ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് കണ്ടോ പ്രോഫിറ്റോ ലോസോ വന്നാലും ക്യാപിറ്റലിൻ്റെ അകത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്സ് നടത്തും ഡ്രോയിങ്സ് വന്നാലും അഡ്ജസ്റ്റ്മെൻറ്റ്സ് നടത്തും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഡ്രോയിങ്സും പിന്നെ റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ് അതൊക്കെയാണ് അതുകൊണ്ട് അതിൻ്റെ അകത്തെല്ലാം ഫ്ലക്ച്വേഷൻസ് വരുന്നത് കൊണ്ടും കൂടെയാണ് ഈ മെത്തേഡിനെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയുന്നത് ഇനി നമ്മുടെ സാധാരണ ഒരു നോർമൽ ടി ഫോമിലുള്ള ഒരു അക്കൗണ്ടാണ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇല്ല എങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റിൽ നിങ്ങളെടുത്ത് നോക്കുക അത് മസ്റ്റായിട്ടും ഈ ഇതിൻ്റെ ഫോർമാറ്റ് പഠിച്ചും വെക്കുക അപ്പോൾ ഒരു ഡെബിറ്റ് സൈഡുണ്ട് ഒരു ക്രെഡിറ്റ് സൈഡുണ്ട് ഇപ്പോഴേ നിങ്ങൾ ഓർത്ത് വെക്കുക ക്യാപിറ്റലിനെ കുറയ്ക്കുന്ന കാര്യങ്ങളെല്ലാം ഡെബിറ്റ് ചെയ്യും ക്യാപിറ്റലിനെ കൂട്ടുന്ന കാര്യങ്ങളെല്ലാം ക്രെഡിറ്റ് ചെയ്യും അത്രമാത്രം നിങ്ങളൊന്ന് ഓർത്തിരുന്നാൽ മതിയാവും ആദ്യമേ ഒരു ഐറ്റമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ബൈ ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താ തുടക്കത്തിൽ പാർട്ണർമാർ കൊണ്ടുവരുന്ന ആ ഒരു ബാലൻസിനെയാണ് ബൈ ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്രെഡിറ്റിൽ എഴുതുന്നു സ്വാഭാവികമാണല്ലോ ക്യാപിറ്റൽ കൂടുന്നു അല്ലെങ്കിൽ ക്യാപിറ്റൽ കൊണ്ടുവരുന്നു എന്നുള്ളത് തന്നെയാണ് ഇനി അതിനെ തുടർന്ന് ഓർ ക്യാഷ് ഓർ ബാങ്ക് ഓർ അസറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പാർട്ണർക്ക് കമ്പനിയുടെ തുടക്കത്തിൽ തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം
ക്യാപിറ്റൽ കൊണ്ടുവരാം. അപ്പോൾ ബൈ ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് കാണിച്ചാൽ മതി. പക്ഷേ ഒരു 5 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും അയാൾ കുറച്ച് ക്യാപിറ്റൽ കൊണ്ടുവന്നു എന്നുണ്ടെങ്കിൽ ബൈ ക്യാഷാണ് കാണിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ എൻട്രി എന്ന് പറയുന്നത് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാപിറ്റൽ എന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ബൈ ക്യാഷ്, ബൈ ക്യാഷ് അല്ലെങ്കിൽ ബൈ ബാങ്ക് അങ്ങനെ കാണിക്കുന്ന എപ്പോഴാണ് ഫർദർ ക്യാപിറ്റൽ പാർട്ട്ണർ കൊണ്ടുവന്നു എന്നുണ്ടെങ്കിലാണ് ബൈ ക്യാഷ് എന്ന് വരുന്നത്. അതൊക്കെയാണ്. പിന്നെന്താണ് ക്യാഷ് ഓർ ബാങ്ക് ഓർ അസെറ്റ്, ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കണ്ടോ. അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് അങ്ങനെയാണെങ്കിലാണ് ബൈ ക്യാഷ് ഓർ ബാങ്ക് ഓർ അസെറ്റ്, ഏത് ഫോമിലാണോ അത് നമ്മളിവിടെ കാണിക്കും. ഇനി ഞാൻ പറഞ്ഞിരുന്നു ക്യാപിറ്റലിന് പലിശയുണ്ട് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, അതിന് പ്രത്യേക ശതമാനമൊക്കെ നമുക്ക് തന്നേക്കും. അപ്പോൾ അത് ക്രെഡിറ്റ് ചെയ്യുക വേണ്ടേ. കാരണം എന്നാ, ക്യാപിറ്റല് നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് പലിശ കിട്ടുക എന്ന് പറഞ്ഞാലും പോസിറ്റീവാണ്, എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിനെ കൂട്ടുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ബൈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നത്. ഇനി അടുത്തത് സാലറി കിട്ടി അല്ലെങ്കിൽ കമ്മീഷൻ കിട്ടി എന്നൊക്കെ പറഞ്ഞാൽ അത് ക്യാപിറ്റലിനെ കൂട്ടുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണത് ക്രെഡിറ്റ് സൈഡിൽ ബൈ സാലറി അല്ലെങ്കിൽ ബൈ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞ് വരാൻ കാരണം. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്, നമ്മൾ പറഞ്ഞല്ലോ പാർട്ട്നേഴ്സ് പ്രോഫിറ്റ് ഉണ്ടായാലും ലോസ് ഉണ്ടായാലും ഏത് റേഷ്യോയിലാണ് അവർ ഷെയർ ചെയ്യുന്നത്, ഒരു എഗ്രീഡ് റേഷ്യോയിലാണ് അവർ ഷെയർ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ 3:2 ആണെങ്കിൽ അതാണ് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഈ റേഷ്യോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ചിലപ്പോൾ നമ്മൾ പ്രോഫിറ്റോ ലോസോ കണ്ടുപിടിക്കേണ്ടി വരും. അന്നേരത്തേക്കും പ്രോഫിറ്റാണ് കിട്ടുന്നതെങ്കിൽ ക്യാപിറ്റലിനെ കൂട്ടും. അത് നമ്മൾ എങ്ങനെ കാണിക്കും, ബൈ പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബൈ അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. ഇനി അഥവാ ലോസായിട്ടാണ് കിട്ടിയെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ആയിരിക്കും കാണിക്കുന്നത്. അതായത് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, അതായത് ഷെയർ ഓഫ് നെറ്റ് ലോസ്. അപ്പം അത് ഡെബിറ്റ് സൈഡിൽ കാണിക്കാനുള്ള കാരണം എന്താ, ലോസ് എന്ന് പറയുന്നത് ക്യാപിറ്റലിനെ കുറയ്ക്കും, അതുകൊണ്ടാണ് ഡെബിറ്റ് സൈഡിൽ കാണിക്കാനായിട്ടുള്ള കാരണം. ഇനി ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്ന മറ്റൊരു സംഗതിയാണ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ക്യാഷായിട്ടോ അല്ലെങ്കിൽ കൈൻഡ് ആയിട്ടോ എന്ന് പറഞ്ഞാൽ മറ്റേതെങ്കിലും രൂപത്തിലോ ഡ്രോയിങ്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ എമൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കും. ഇനി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്ന ഒരു സംഗതിയും കൂടെ ഉണ്ട്, അതും ഡെബിറ്റ് സൈഡിലായിരിക്കും കാണിക്കുക. ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, നെറ്റ് ലോസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അത് ഡെബിറ്റ് സൈഡിൽ തന്നെ കാണിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, രണ്ടും തമ്മിൽ ബാലൻസിങ് ചെയ്ത് നോക്കും. ഇനി അഥവാ എന്തെങ്കിലും ബാലൻസ് കിട്ടുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും, ടു ബാലൻസ് ക്യാരി ഡൗൺ എന്നോ അങ്ങനെ ഒരു എമൗണ്ട് ആയിരിക്കും മേ ബി, അല്ലെങ്കിൽ ചില സമയത്ത് പല രീതിയിൽ വരും. അത് പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാകും. ഇതാണ് അതിൻ്റെ ബേസിക് ഫോർമാറ്റ് എന്ന് പറയുന്നത്. മസ്റ്റായിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഫോർമാറ്റും വരച്ച് വെക്കണം, ഇത് പഠിക്കുകയും ചെയ്യണം. അപ്പോൾ നമ്മളൊരു എക്സാമ്പിളിലേക്കാണ് ഇനി പോകുന്നത്. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളിത് ഈ ക്ലാസ് കാണുന്ന സമയത്ത് എന്ത് ചെയ്യണം, നിങ്ങൾ ബുക്കിൽ ഈ ഇതേ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയെടുത്തിട്ട് നിങ്ങൾ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, അമല ആൻഡ് വിമൽ ആർ പാർട്ട്നേഴ്സ് വിത്ത് ക്യാപിറ്റൽസ് ഓഫ് ₹15 lakh ആൻഡ് ₹10 lakh റെസ്പെക്റ്റീവ്ലി. രണ്ട് പാർട്ട്നേഴ്സാണ് അമലും വിമലും. അമല് 15 lakh rupees ക്യാപിറ്റൽ ഇട്ടു, വിമല് 10 lakh rupees കോൺട്രിബ്യൂട്ട് ചെയ്തു. ദെയർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഈസ് 3:2. 3:2 ആണ് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഇനി ബുക്സ് എല്ലാ വർഷവും 31 March ക്ലോസ് ചെയ്യുന്നതെന്നും കൂടെ പറയുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ ഒരു ടേബിൾ അല്ലെങ്കിൽ എന്താ പറയുക, ട്രയൽ ബാലൻസിൻ്റെ ഫോമിൽ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടിയ കുറച്ച്, ഇത് ഫുള്ള് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, വേണ്ടിയ കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ഓൺ July 1, 2014. അഡീഷണൽ ക്യാപിറ്റൽ എന്ന് പറയാൻ കാരണം എന്താ, അമലും വിമലും തുടക്കത്തിൽ തന്നെ എമൗണ്ടുകൾ ഇട്ട് കഴിഞ്ഞു. അത് കൂടാതെ July 1 എന്ത് ചെയ്തു, അവർ പുതുതായിട്ട് അഡീഷണൽ ക്യാപിറ്റൽ ഇട്ടു. അമലിട്ടത് 3 lakh, വിമൽ കോൺട്രിബ്യൂട്ട് ചെയ്തത് 2 lakh. ഇനി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അറിയാലോ, നമ്മൾ കേട്ടിട്ടുണ്ട് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന്. അതിൻ്റെ പെർസെൻറ്റേജ് തന്നിരിക്കുകയാണ്, 2 പേർക്കും 5% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി ഡ്രോയിങ്സ് ഉണ്ട്, 2 പേർക്കും ഡ്രോയിങ്സ് ഉണ്ട്. അമലിൻ്റെ ഡ്രോയിങ്സ് 30,000, വിമലിൻ്റെ ഡ്രോയിങ്സ് 20,000. ഇനി അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ഉണ്ട്, അമലിൻ്റേത് 1,800, വിമലിൻ്റേത് 1,200. ഇനി സാലറി ഒരാൾക്ക് മാത്രമേ ഉള്ളൂ, അതായത് അമലിന് മാത്രമേ സാലറി കിട്ടുന്നുള്ളൂ, 20,000 rupees, വിമലിന് ഇല്ല. അടുത്തത് കമ്മീഷനാണ്, കമ്മീഷൻ 2 പേർക്കും ഉണ്ട്, അമലിന് 10,000, വിമലിന് 7,000.
ഇനി ഷെയർ ഇൻ ലോസ് അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ 3:2 വെച്ചിട്ട് ഇനി കണ്ടുപിടിക്കാനൊന്നും പോകണ്ട, നേരിട്ട് തന്നിരിക്കുകയാണ്. ഷെയർ ഇൻ ലോസ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അമലിൻ്റെ ഭാഗം 60,000, വിമലിന് 40,000. ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. ഇത് നമുക്കിനി എങ്ങനെയാണ് ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് നോക്കാം. ഇപ്പം നമ്മുടെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഒരു ഫോർമാറ്റാണ് ഇപ്പോൾ കാണുന്നത്. നിങ്ങൾക്കറിയാം ഇപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് പാർട്ട്നേഴ്സ് എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് സെപ്പറേറ്റ് അക്കൗണ്ട് ആയിട്ട് തന്നെ കാണിക്കുക. കാരണം ഞാനിവിടെ പർട്ടിക്കുലേഴ്സ് 2 എമൗണ്ടുകളും കാണിച്ചിട്ടുണ്ട്. അമലിൻ്റെയും വിമലിൻ്റെയും 2 എമൗണ്ടുകളും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും അമലിൻ്റെ സെപ്പറേറ്റ് ആയിട്ടും വിമലിൻ്റെ സെപ്പറേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈ രീതി ചെയ്താലും കുഴപ്പമില്ല. കാരണം നിങ്ങൾ ടെക്സ്റ്റിൽ 2 ഉം 2 ആയിട്ട് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് പറഞ്ഞറിയാനുള്ള എളുപ്പത്തിന് ഞാനിങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഡെപ്റ്റർ ആൻഡ് ക്രെഡിറ്റർ സൈഡാണുള്ളത്. ക്യാപിറ്റലിനെ കൂട്ടുന്ന കാര്യങ്ങളെല്ലാം ക്രെഡിറ്റ് ചെയ്യുന്നു, അതിനെ കുറയ്ക്കുന്ന കാര്യങ്ങളെല്ലാം ഡെബിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ സൊല്യൂഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ ആദ്യമേ നമ്മൾ ചെയ്യേണ്ട കാര്യം ബാലൻസ് എഴുതുക എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു, ബൈ ബാലൻസ് ബ്രോഡ് ഡൗൺ, അമൽ കൊണ്ടുവന്നത് 15 ലക്ഷം, വിമൽ കൊണ്ടുവന്നത് 10 ലക്ഷം. അതുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ ക്യാപിറ്റലാണ്, അവർ കോൺട്രിബ്യൂട്ട് ചെയ്ത ക്യാപിറ്റലാണ് ബൈ ബാലൻസ് ബ്രോഡ് ഡൗൺ എന്നുള്ള രീതിയിൽ എഴുതിയിരിക്കുന്നത്. 15 ലക്ഷവും 10 ലക്ഷവും. ഇനി അടുത്തത് എന്താണ്? നമ്മുടെ അഡീഷണൽ ഇൻഫർമേഷൻസിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ഓൺ July 1, 2014 എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അമലിൻ്റെ കോൺട്രിബ്യൂഷൻ 3 ലാക്ക്, വിമലിൻ്റെ കോൺട്രിബ്യൂഷൻ 2 ലാക്ക്, അതാണ് ഈ എഴുതിയിരിക്കുന്നത് ബൈ ക്യാഷ് എന്നുള്ളത്. ഇനി അടുത്ത ഐറ്റമായിട്ട് നമ്മൾ എഴുതുന്നത് ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണ്, ബൈ ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അപ്പോൾ ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? അപ്പോൾ അതിന് വേണ്ടി അഡീഷണൽ ഇൻഫർമേഷൻ ഉണ്ട്. ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 5% നമുക്ക് അറിയാം. അടുത്തായിട്ട് നമുക്ക് ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. അമലിൻ്റെയും വിമലിൻ്റെയും രണ്ടുപേരുടെയും ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. ആദ്യമായിട്ട് അമലിൻ്റെ, അമൽ ആദ്യത്തെ കോൺട്രിബ്യൂഷൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 15 ലക്ഷമാണ്. 5% ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതുകൊണ്ട് എങ്ങനെ അത് കണ്ടുപിടിക്കും? നമ്മൾ നോർമലായിട്ട് കണ്ടുപിടിക്കുന്ന പോലെ തന്നെ 15 ലക്ഷം × 5/100, അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും 75,000 കിട്ടും. അപ്പോൾ നോർമലായിട്ടുള്ള ക്യാപിറ്റൽ, ക്യാപിറ്റലിൻ്റെ ഇൻട്രസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി ജൂലൈ മാസം പുതുതായിട്ട് ക്യാപിറ്റൽ അമൽ കൊണ്ടുവന്നിട്ടുണ്ട്, അതായത് 3 ലക്ഷമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി അതിൻ്റെ ഇൻട്രസ്റ്റും കൂടെ നമ്മൾ കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കും? 3 ലക്ഷം × 5/100, അത് നോർമലാണ്. പക്ഷേ ജൂലൈ മാസമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ജൂലൈ തൊട്ട് മാർച്ച് വരെ ഉള്ള എന്താണ് ഇൻട്രസ്റ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ജൂലൈ തൊട്ട് മാർച്ച് വരെ എത്ര മാസം ഉണ്ടെന്ന് നോക്കണം. July 1 അയാൾ കോൺട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത്, അതുകൊണ്ട് ജൂലൈ കൂട്ടണം. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, എത്ര മാസമായി? 9 മാസമായി. മൊത്തം 12 മാസമാണുള്ളത്. 12-ൽ 9 മാസത്തെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ 3 ലക്ഷം × 5/100 × 9/12, അത് 11,250 കിട്ടും. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോഴാണ് ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടുന്നത്. അതായത് അമലിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് തുടക്കത്തിലെ ക്യാപിറ്റലിന് 75,000, പിന്നീട് കൊണ്ടുവന്നതിൻ്റെ ഇൻട്രസ്റ്റ് 11,250, അങ്ങനെ മൊത്തം 86,250 വേണം നമ്മൾ കാണിക്കാൻ. ഇനി അടുത്തത് വിമലിൻ്റെയാണ്. വിമലിൻ്റെ കോൺട്രിബ്യൂഷൻ 10 ലക്ഷമാണ്. നോർമലായിട്ട് 10 ലക്ഷം × 5/100 കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 50,000 കിട്ടും. ഇനി അടുത്തത് അയാൾ പുതുതായിട്ട് കൊണ്ടുവന്നേക്കുന്നത് 2 ലക്ഷമാണ്. 2 ലക്ഷം × 5/100 × നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 9/12 തന്നെയാണ്. കാരണം അദ്ദേഹവും ജൂലൈ മാസം തന്നെയാണ് അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നേക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ 7,500 കിട്ടും. രണ്ടും കൂടെ കൂട്ടുമ്പം 50,000 + 7,500 57,500 കിട്ടും. അപ്പോൾ നമ്മൾ ഓൾറെഡി ബാലൻസിൻ്റെയും ക്യാഷിൻ്റെയും കണ്ടു കഴിഞ്ഞു. ഇനി അടുത്തത് ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണ്. അതും ക്രെഡിറ്റ് സൈഡിലാണ് വരുന്നതെന്ന് നമ്മൾ കണ്ടായിരുന്നു. കാരണം ക്യാപിറ്റലിനെ കൂട്ടുന്ന കാര്യമാണ്. അപ്പോൾ അമലിൻ്റെ എങ്ങനെയാണ്, വിമലിൻ്റെ എങ്ങനെയാണ് കാൽക്കുലേഷൻ നമ്മൾ കണ്ടു. രണ്ടും തമ്മിൽ കൂട്ടുന്ന എമൗണ്ട് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ അമലിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 86,250, വിമലിൻ്റേത് 57,500 ആണ്.
ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ നിങ്ങൾ നോക്കുക, ക്വസ്റ്റ്യനിൽ നോക്കിയാൽ അറിയാം സാലറി ഉണ്ട്. സാലറി എന്ന് പറയുന്നത് അമലിന് മാത്രമേ ഉള്ളൂ, വിമലിന് ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സാലറിയും ക്യാപിറ്റലിനെ കൂട്ടുന്ന കാര്യമായിട്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നു. ബൈ സാലറി അമലിൻ്റെ ക്വാളിറ്റി മാത്രം മതി 20,000, കാരണം വിമലിന് സാലറി ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് കമ്മീഷൻ രണ്ടുപേർക്കും ഉണ്ട്. കമ്മീഷനും ക്യാപിറ്റലിനെ കൂട്ടുന്ന കാര്യമായതുകൊണ്ട് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നു. ബൈ കമ്മീഷൻ 10,000 വിമലിൻ്റേത് 7,000, അമലിൻ്റേത് 10,000, വിമലിൻ്റേത് 7,000 ആണ് കമ്മീഷൻ. അപ്പോൾ അത് എഴുതി. ഇനി അടുത്ത ഡെബിറ്റ് സൈഡിലോട്ട് പോവുകയാണെങ്കിൽ ഡ്രോയിങ്സ് ഉണ്ട്. ഡ്രോയിങ്സ് ഉറപ്പായിട്ടും ക്യാപിറ്റലിനെ കുറയ്ക്കുന്ന കാര്യമാണ്, അതുകൊണ്ടാണ് നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. ടു ഡ്രോയിങ്സ്, അമലിൻ്റെ ഡ്രോയിങ്സ് എത്രയാണെന്ന് നോക്കിയാൽ നമുക്ക് കാണാം 30,000 ആണ്, വിമലിൻ്റേത് 20,000 ആണ് ഇവിടെ കാണിക്കുക. ഇനി അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നേരിട്ട് തന്നിരിക്കുകയാണ്, അമലിൻ്റെ 1,800, വിമലിൻ്റെ 1,200. ഇനി ഈ ക്വസ്റ്റിനെ പറഞ്ഞിട്ടുണ്ട് പ്രോഫിറ്റിൻ്റെ സോറി ലോസിൻ്റെ ഒരു ഷെയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടുപേർക്കും ഉണ്ട്, അമലിന് 60,000, വിമലിന് 40,000. ഇത് നോർമലി എല്ലാ ക്വസ്റ്റ്യനിലും തരാറില്ല. ചില ക്വസ്റ്റ്യനിൽ 3:2 അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒരു റേഷ്യോ ഒക്കെ ഉണ്ടായിരുന്നു 3:2 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും 3:2 വെച്ച്. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല, നമ്മുടെ ഇല്ലസ്ട്രേഷൻ ഞാൻ പറഞ്ഞുതരാം, അപ്പോഴത്തേക്കും നിങ്ങൾക്കത് മനസ്സിലാവും. ഇതിപ്പം നോക്കാം. അപ്പോൾ ഇത് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാണ് കേട്ടോ എഴുതേണ്ടത്. ലോസിൻ്റെ ഷെയർ ആയതുകൊണ്ടാണ് ഇവിടെ എഴുതുന്നത്. ക്യാപിറ്റലിനെ കുറയ്ക്കുന്നതോട് ഡെബിറ്റ് സൈഡിൽ എഴുതിയിരിക്കുന്നു. ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അമലിൻ്റെ 60,000, വിമലിൻ്റേത് 40,000. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതി നമ്മൾ എന്ത് ചെയ്യുക, ടോട്ടൽ ചെയ്തിട്ട് ബാലൻസ് ചെയ്ത് നോക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇതാണ് ആൻസർ വരുന്നത്. അപ്പോൾ ടു ബാലൻസ് ക്യാരി ഡൗൺ എന്നതാണ് വരുന്നത്. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. ഫസ്റ്റ് മെത്തേഡ് എന്താണ്, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു എക്സാമ്പിൾ കണ്ടു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ടെക്സ്റ്റിലെ ഇല്ലസ്ട്രേഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. അതും ഞാൻ പറഞ്ഞു തന്ന രീതിയിലൊക്കെ തന്നെയുള്ളൂ, കുറച്ച് കുറച്ച് വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അതായത് നമുക്ക് നോക്കിയേക്കാം, അജയ് ആൻഡ് വിജയ്യുടെ ഒരു എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. 1 January 2016 അവർ പാർട്ട്നേഴ്സ് ആയിട്ട് വന്നു. അജയ് 60,000, വിജയ് 40,000 കോൺട്രിബ്യൂട്ട് ചെയ്തു. പിന്നെ അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 3:2 ആണെന്ന് പറയുന്നുണ്ട്. വിജയ്ക്ക് 12,000 എല്ലാ വർഷവും സാലറി കിട്ടുന്നുണ്ട്. പിന്നെ പാർട്ട്നേഴ്സിന് ക്യാപിറ്റലിൻ്റെ ഇൻട്രസ്റ്റിൻ്റെ 5% എന്ന് പറയുന്നുണ്ട്. ഡ്രോയിങ്സ് അജയ്യുടേത് 10,000, വിജയ്യുടേത് 8,000. പിന്നെ ഒരു കാര്യമാണ്, നമ്മൾ എക്സാമ്പിളിൽ കാണാത്ത ഒരു സംഗതിയാണിത്, ഇത് നിങ്ങളൊന്ന് നോട്ട് ചെയ്തോളുക. ദ പ്രോഫിറ്റ് ഓഫ് ദി ഫേം ആഫ്റ്റർ പ്രൊവൈഡിങ് ഫോർ വിജയ്സ് സാലറി ആൻഡ് പാർട്ട്നേഴ്സ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വാസ് ₹15,000. എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റിനും ശേഷം ഇവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 15,000. അപ്പോൾ പ്രോഫിറ്റ് ഉണ്ടായാലും ലോസ് ഉണ്ടായാലും എങ്ങനെ നമ്മൾ വിധിക്കും? പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലാണ്, മുൻകൂറായിട്ട് അവർ ഫിക്സ് ചെയ്തേക്കുന്ന പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലാണ് വിധിക്കുക. ഇവിടുത്തെ റേഷ്യോ എത്രയാണ്? 3:2. അപ്പോൾ 15,000 വിധിക്കേണ്ടത് 3:2 എന്ന റേഷ്യോയിലാണ്. അപ്പോൾ ആദ്യത്തെ ആൾ അജയ്യാണ്. അപ്പോൾ അജയ്യുടെ ഷെയർ എത്രയായിരിക്കും? 15,000 × 3/5. 5 എങ്ങനെ വന്നു? 3+2 = 5. അപ്പോൾ 15,000 × 3/5 വരും. അങ്ങനെ അജയ്യുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 9,000. വിജയ്യുടേത് 15,000 × 2/5. അറിയാലോ, വിധിക്കാൻ അറിയാം. അപ്പോൾ ആ രീതിയിൽ വരുമ്പോഴത്തേക്കും വിജയ്യുടെ നെറ്റ് പ്രോഫിറ്റിൻ്റെ ഷെയർ എന്ന് പറയുന്നത് 6,000. ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യനിൽ നമ്മളുടെ എക്സാമ്പിളുമായിട്ട് വ്യത്യാസം. പിന്നെ ഇവിടെ അഡീഷണൽ ക്യാപിറ്റൽ ഒന്നുമില്ല, ജസ്റ്റ് ആദ്യത്തെ ആ ഒരു ക്യാപിറ്റൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ 5% ഇൻട്രസ്റ്റ് ഒക്കെ കണ്ടുപിടിച്ച് ചുമ്മാ ചെയ്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, മറ്റേതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. പിന്നെ ഇവിടെ അജയ്യുടെയും വിജയ്യുടെയും ക്യാപിറ്റൽ അക്കൗണ്ട് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണ്, ഇതാണ് നമ്മുടെ ഒന്നാമത്തെ മെത്തേഡ്, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് കംപ്ലീറ്റ് ആയി. അപ്പോൾ അതിൻ്റെ എക്സസൈസ് ഒന്നും ചെയ്യാനില്ല, ഞാൻ പറഞ്ഞു തന്ന എക്സാമ്പിൾ മസ്റ്റായിട്ട് നിങ്ങൾ ക്വസ്റ്റ്യനും ആൻസറും ബുക്കിലേക്ക് എഴുതി വെക്കുക. ഓക്കേ.